കഴിഞ്ഞ ദിവസം വളരെ യാദൃശികമായി ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ കണ്ടു. വെടികൊള്ളുന്ന സീൻ ഇന്ത്യ വേഴ്സസ് ഹോളിവുഡ് ആയിരുന്നു സംഭവം. ഹോളിവുഡിൽ വെടിവെക്കുന്നു, ടേ, വെടികൊണ്ടയാൾ വീഴുന്നു. ഇന്ത്യയിൽ വെടിവെക്കുന്നു, വെടികൊണ്ടയാൾ സ്ലോ മോഷനിൽ വീഴാൻ പോകുന്നു, വീണ്ടും വെടികൊള്ളുന്നു. അപ്പോൾ ഉള്ള ശക്തിയൊക്കെ ആവാഹിച്ച് മുഖത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും എണീക്കുന്നു. വീണ്ടും കൊള്ളുന്നു, വീണ്ടും വീണ്ടും കൊള്ളുന്നു. പക്ഷേ നോ രക്ഷ, ആൾ ചാവില്ല. അത് കഴിഞ്ഞ് ഒരു കഥാപ്രസംഗം വരെ അവതരിപ്പിച്ചതിന് ശേഷം ഒരു ഹോസ്പിറ്റൽ സീൻ കാണിക്കുന്നു. വെടികൊണ്ടയാൾ നായകനോ നായികയോ ആണെങ്കിൽ അടുത്ത സീനിൽ ഒരു ഡ്യുയറ്റ് ഡാൻസ് വരെ കാണാം. അജിത്തിന്റെ പുതിയ സിനിമ തുനിവ് കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ഈ ഷോർട്ട് വീഡിയോ ആണ്. തുനിവിന്റെ ട്രെയിലർ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പ്രത്യേകിച്ച് അജിത്തിന്റെ ചില ഡയലോഗ്സ്, ഡയലോഗ് ഡെലിവറി, ലുക്ക്, ആറ്റിറ്റ്യൂഡൊക്കെ ഗംഭീരമായി തോന്നി. സിനിമ കണ്ടപ്പോഴും ഡയലോഗ് ഡെലിവറി, ലുക്ക്, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ പൊളിയായിരുന്നു. പക്ഷെ അതല്ലാതെയുള്ള സംഭവങ്ങൾ നല്ല കോമഡിയായിരുന്നു. ഒന്നാമത്തെ കോമഡി സിനിമയുടെ കഥ, തിരക്കഥ തന്നെയായിരുന്നു. സിനിമയിൽ എന്തെങ്കിലും സോഷ്യൽ ഈവിളിനെ പറ്റി സംസാരിച്ചാൽ സിനിമ പിന്നെ എത്ര മോശമാണെങ്കിലും ഫാൻസുകാർ അതും പറഞ്ഞ് സിനിമയെ പ്രതിരോധിച്ചോളും എന്ന് കരുതിയാണോ എന്നറിയില്ല. തമിഴിലെ മെയിൻ നടന്മാരെല്ലാം ഇപ്പോൾ നാട് നന്നാക്കുന്ന തിരക്കിലാണ്. നാട് നന്നാക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ അതിൽ ഇത്തിരിയെങ്കിലും ലോജിക്ക് വേണ്ടേ? തുനിവിൽ നായകനൊരു ബടാക്കള്ളനാണ്, സ്റ്റൈലായി പറഞ്ഞാൽ ഹൈസ്റ്റ് ഒക്കെ നടത്തുന്നയാൾ. എന്ന് വെച്ചാൽ ബാങ്ക് കൊള്ളയടി പോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നയാൾ. ഇദ്ദേഹത്തെയും കൂട്ടരെയും മറ്റൊരു ഗ്യാങ് ആക്രമിച്ചപ്പോൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ഇദ്ദേഹം എത്തുന്നത് ഒരു കുടിലിലാണ്. ഇദ്ദേഹത്തോട് ആ കുടിലിലെ പാവപ്പെട്ട മനുഷ്യൻ മുറിവുണങ്ങുന്ന ഗ്യാപ്പിൽ ഒരു കഥന കഥ പറയുന്നു. നാട്ടിലെ ഒരു പ്രൈവറ്റ് ബാങ്ക് എങ്ങനെയാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നതെന്നും അതിലൂടെ എങ്ങനെയാണ് തനിക്ക് തന്റെ മകനെ നഷ്ടമായതെന്നും ഒക്കെയാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന നല്ലവനായ കള്ളനായ ഡാർക്ക് ഡെവിൾ എന്ന നായകൻ ഉടനെ ആ ബാങ്കിന്റെ രഹസ്യം വെളിച്ചത്ത് കൊണ്ടുവരാനും നാട്ടുകാരെ രക്ഷിക്കാനും നാട്ടുകാർക്ക് മൊത്തത്തിൽ ചില ഉപദേശങ്ങൾ നൽകാനും ഇറങ്ങി പുറപ്പെടുന്നു. സ്വാഭാവികമായും ഇതിൽ ഇത്രയും അവിശ്വസനീയത ഉള്ളതുകൊണ്ടും ചില സംഭവങ്ങളെ കോർത്തിണക്കാനുള്ളതുകൊണ്ടും ബാങ്ക് മുതലാളിയും നായകനും തമ്മിൽ ഫ്ലാഷ് ബാക്കിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരുടെയും ഡാർക്ക് ഡെവിളിന്റെയും പൊതുശത്രുവായ ബാങ്കുകാരെ ഡാർക്ക് ഡെവിൾ തറപറ്റിക്കുന്നു. എന്നിട്ട് നാട്ടുകാർക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു, ആരെങ്കിലും പറ്റിച്ചാൽ മോങ്ങിയിരിക്കാതെ തിരിച്ചടിക്കണമെന്ന്. എങ്ങനെ തിരിച്ചടിക്കണം? ഏതെങ്കിലും ഒരു ബാങ്ക് നാട്ടുകാരെ പറ്റിച്ചാൽ എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത്? സിനിമ പറയുന്നത് ഡാർക്ക് ഡെവിളിനെ പോലെ RDXഉം തോക്കും ഒക്കെ ഉപയോഗിച്ചും ബാങ്ക് കൊള്ളയടിച്ചും ബാങ്ക് മാനേജർ മുതൽ ബാങ്ക് ഉടമയവരെ തോക്കിൻമുനയിൽ നിർത്തി ചോദ്യം ചെയ്തുമൊക്കെയാണെന്നാണ്. ഈ സിനിമയുടെ ഒരു പ്രധാന പ്രശ്നവും അതാണ്. സംവിധായകൻ ഹൈസ്റ്റ് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വെറും ഒരു ഹൈസ്റ്റ് സിനിമ എടുത്താൽ എങ്ങനെ ശരിയാകും? നായകൻ തമിഴ് മക്കളെ രക്ഷിക്കേണ്ടേ? അവർക്ക് ഉപദേശം കൊടുക്കേണ്ടേ? ഇടയ്ക്ക് മോട്ടിവേഷണൽ സോങ് വിത്ത് തട്ടുപൊളിപ്പൻ ഗ്രൂപ്പ് ഡാൻസ് നായകന്റെ വക വേണ്ടേ? നായകനെ ക്ലൈമാക്സിൽ സിനിമയിലെ തമിഴ് മക്കൾ ഒന്നടങ്കം വാഴ്ത്തണ്ടേ? അപ്പൊ പിന്നെ വെറും ഒരു ഹൈസ്റ്റ് സിനിമ എടുത്താൽ മാത്രം പോരാ, നായകൻ വില്ലനാണേലും കള്ളനാണേലും നാട്ടുകാരെ മൊത്തം മറ്റൊരു വില്ലനിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ പിന്നെ ഫോർമാറ്റിൽ ചെറുതായൊന്ന് മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റിയപ്പോൾ ഉണ്ടായ നന്മമരം മണി ഹൈസ്റ്റ് ആണ് തുനിവ്. സാധാരണ രീതിയിൽ ഒരു കൊള്ളസംഘത്തിന്റെ തലവൻ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ഇടയിൽ തമിഴ് മക്കളുടെ പരാധീനതയ്ക്കൊന്നും ചെവി കൊടുക്കാൻ സാധ്യതയില്ല. തന്നെ കൊല്ലാൻ നോക്കിയ ബാങ്ക് ഉടമയുടെ പൈസ മൊത്തം പെട്ടിയിലാക്കി അങ്ങ് പോകും. ഇവിടെ നമ്മുടെ ഡാർക്ക് ഡെവിൾ പൗരബോധമുള്ള കൊള്ളക്കാരനാണ്. ആളുകളുടെ പ്രശ്നം കണ്ടാൽ കരളെലിഞ്ഞു പോകും. സിനിമയിലെ മറ്റൊരു കോമഡി അജിത്തിന്റെ ഡാർക്ക് ഡെവിൾ, മഞ്ജുവാര്യരുടെ കൺമണി, ഇവർക്ക് അമരത്വം വരമായി കിട്ടിയിട്ടുണ്ട് എന്നതാണ്. ചറപറ വെടിയേറ്റാലും മരിക്കില്ല. കാർ കീഴ്മേൽ മറിഞ്ഞ് മുഴുവനായി കത്തി നശിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വെടിയേറ്റ് അവശനിലയിലാണെങ്കിൽ പോലും അടുത്ത ഷോട്ടിൽ പുഷ്പം പോലെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. വെടിവെപ്പിനിടയിൽ അവർ പരസ്പരം പറയും, എനിക്ക് ഇത്തവണ വയറിലാ കിട്ടിയത് കേട്ടോ, എന്നാൽ എനിക്ക് ഇത്തവണ മുതുകിലാ കിട്ടിയത് കേട്ടോ എന്നൊക്കെ. ഓൾറെഡി 5-6 വേറെ പലയിടത്തും കൊണ്ടിട്ടാണ് ഈ വർത്തമാനം എന്നതും ഓർക്കണം. സിനിമയിലെ മറ്റൊരു കോമഡി പഴകിത്തേഞ്ഞ കോയിൻസിഡൻസ് ആണ്. ഉദാഹരണത്തിന്, നായകനും നായികയും രക്ഷപ്പെട്ടെത്തുന്നത് ഒരു കുടിലിന് മുന്നിലാണ്. അത് ഏതോ ഒരു കുടിലല്ല, മറിച്ച് നായകന്റെ എതിരാളിയായ ബാങ്ക് ഉടമ മനഃപൂർവ്വം കൊന്ന ഒരു സാധു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കുടിലാണ്. ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാങ്ക് ഉടമയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത ഒരു നല്ലവനായിരുന്നു. ഈ മരിച്ച നല്ലവന്റെ വീട്ടിലേക്ക് തന്നെ നായകൻ ചാവാൻ നേരം ഓടിക്കയറിയതിലെ യാദൃശികത ഗംഭീരമല്ലേ? വേറൊരു കോമഡി സീൻ, നായകൻ കുട്ടികളെ തല്ലും പോലെ വില്ലന്മാരെ തല്ലുമ്പോൾ നായകനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കുട്ടികളെ പോലെ അഭിനയിക്കുന്ന വില്ലന്മാരാണ്. കയ്യിൽ അടി വാങ്ങുന്നു, കൈ വലിക്കുന്നു, കരയുന്നു, ഒടുക്കത്തെ അഭിനയം തന്നെ. ആ രംഗത്തിലൊക്കെ വില്ലന്മാർ ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറുകയായിരുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, കൺമണിയായി മഞ്ജു വാര്യർ ഗംഭീര ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെയായിരുന്നു. സിനിമയിൽ അജിത്തിനെയും മഞ്ജു വാര്യരെയും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അജിത്തിന്റെ മാനറിസങ്ങളെല്ലാം ഗംഭീരമായിരുന്നെങ്കിലും സിനിമയിൽ അതൊക്കെ പാഴായിപ്പോയി. അടിപിടി, ഫൈറ്റ്, കഥ, തിരക്കഥ ഇതിലൊക്കെ വിശ്വസനീയത കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു നമുക്ക്. ഇമോഷണലി ആ കഥയുമായി കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇവിടെ അതിനും പറ്റാതിരുന്നത് കൊണ്ട് 2.5 കണ്ടിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഇതിൽ ഡാർക്ക് ഡെവിളിന്റെ ഗാങ്ങിൽ അവർ തമ്മിലുള്ള സ്നേഹമോ ഇന്ററാക്ഷനോ അവരുടെ വർക്കോ ഒന്നും എഫക്റ്റീവായി കാണിക്കാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അതൊരു പേപ്പർ ഗ്യാങ് ആണ്. ആർക്കെന്ത് പറ്റിയാൽ നമുക്കെന്താ. ചുരുക്കി പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ ലുക്ക് കൊള്ളാം, അജിത്തിന്റെ ലുക്ക് അതിലും കൊള്ളാം. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിരുന്നു, കൂടെ സമുദ്രകനിയും രസമായിരുന്നു, വില്ലൻ ഗ്യാങ്ങുകളും കൊള്ളാമായിരുന്നു. ചില ഡയലോഗ്സ് ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും സിറ്റുവേഷൻ സ്യൂട്ടബിൾ അല്ലാതിരുന്നത് കൊണ്ട് സിനിമയിൽ കേട്ടപ്പോൾ വലിയ പഞ്ചൊന്നും തോന്നിയില്ല. ഉദാഹരണത്തിന്, എന്നെ പോലൊരു അയോഗ്യ പയലെ എന്ന ഡയലോഗ് ട്രെയിലറിൽ കണ്ടപ്പോൾ സിനിമയിൽ അതൊക്കെ ഗംഭീര സംഭവമായിട്ടായിരിക്കും വരിക എന്നാണ് കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. ചുരുക്കത്തിൽ കഥയും തിരക്കഥയും കയ്യിന്ന് പോയതുകൊണ്ട് സിനിമ ഒരു ബിലോ ആവറേജ് അനുഭവമായാണ് തോന്നിയത്. എന്താണ് തുനിവ് എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.